നമസ്കാരം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നത് ഏതൊരു ജനപ്രതിനിധിയുടെ ധർമ്മമാണ്. പക്ഷേ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കവലയിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാനായി സിഗ്നൽ ലൈറ്റ് തലയിൽ ചുമന്ന് നിരാഹാര സമരം നടത്തുക എന്നത് അല്പം വ്യത്യസ്തമായ സമര രീതിയാണ്. കൊല്ലം കുന്നിക്കോട് മണ്ഡലം തലവൂർ പഞ്ചായത്ത് രണ്ടാലമൂട് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP വാർഡ് മെമ്പർ ശ്രീ രഞ്ജിത് സി സിഗ്നൽ ലൈറ്റ് തലയിൽ ഘടിപ്പിച്ച് പ്രതീകാത്മക ഏകദിന നിരാഹാര സമരം നടത്തിയത്. കൊട്ടാരക്കര പത്മനാപുരം പട്ടാഴി കുന്നിക്കോട് റോഡിന്റെയും സംഗമസ്ഥലമായ രണ്ടാലമൂട് നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത്. പൊതുജനാഭിപ്രായം മാനിക്കാത്ത അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് BJP തലവൂർ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ വേറിട്ടൊരു സമരം സംഘടിപ്പിച്ചത്. ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെയൊരു സമരത്തിലേക്ക് വരാൻ നമ്മുടെ ഭരണകർത്താക്കൾ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയതിൽ. ഇത് ഒരു നാല് റോഡുകൾ ചേരുന്ന ഒരു കവലയാണിത്. അപ്പോൾ ഇവിടെ നിരന്തരം ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയാണ്. വർഷങ്ങളോളം ആയി, വർഷങ്ങൾ കൊണ്ട് ഇവിടെ ആക്സിഡൻറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ആക്സിഡൻ്റ് അല്ല, ഒന്നിൽ കൂടുതൽ രണ്ടും മൂന്നും ആക്സിഡൻറ്റുകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് തന്നെ പറയാം. ഈ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ ആയാലും ഈ ഇവിടെയുള്ള നാട്ടുകാരുടെയും ഇവിടുത്തെ ഈ കട സ്ഥാപനങ്ങൾ നടത്തുന്നവരെയൊക്കെ ഭാഗ്യമെന്ന് പറയാം, ഇതുവരെ ഒരു മരണം നടന്നിട്ടില്ല. പക്ഷേ എന്ത് പറയാനാണ്, ഇവരൊക്കെ ഇപ്പോൾ അവസാനം വന്ന ആക്സിഡൻറ്റിൽ അവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ പോലും ആരും മുതിരാത്ത ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ദിവസം തോറും ഇവിടെ ഒന്നിൽ കൂടുതൽ ആക്സിഡൻറ്റുകളാണ് സംഭവിക്കുന്നത്. ഞാൻ തന്നെ PWD ഓഫീസുകളിൽ നിരന്തരം കയറിയിറങ്ങി അവർക്ക് നിവേദനം കൊടുത്തു. അവരൊന്നും ചെയ്യാം, ഫണ്ടുണ്ട്, ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇത് ഇവർ ഇതുവരെ ചെയ്തില്ല. വർഷങ്ങളായി ചെയ്യാത്ത ഇതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കുടുംബത്തിലെ ആർക്കെങ്കിലും ആണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു എങ്കിൽ ഇത് അടുത്ത ദിവസം തന്നെ ഇത് സിഗ്നൽ ലൈറ്റ് വന്നേനെ. ഇത് സാധാരണക്കാരനാണല്ലോ, ഈ ആക്സിഡൻറ്റെല്ലാം ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് സാധാരണ വീടുകളിലുള്ള കുടുംബാംഗങ്ങൾക്കാണ്. അതുകൊണ്ടായിരിക്കും ഇവർ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ആക്സിഡൻറ്റുകൾ പണ്ടൊക്കെ നേരത്തെ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലും നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് വരെ ആക്സിഡൻറ്റ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവരെല്ലാം കെയർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്കറിയാം ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നതും റോഡ് ക്രോസ് ചെയ്യുന്നതെല്ലാം. പക്ഷേ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരു വാഹനക്കാർക്ക് അവർക്കറിയില്ല ഈ നാല് വഴികൾ സന്ധിക്കുന്നൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുറ്റമല്ല ഇവിടെ ആക്സിഡൻറ്റുകൾ നടക്കുന്നത്. ഒരു വാഹനക്കാർക്ക് അവർക്കറിയില്ല ഈ നാല് വഴികൾ സന്ധിക്കുന്നൊരു സ്ഥലമാണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുറ്റമല്ല ഇവിടെ ആക്സിഡൻറ്റുകൾ നടക്കുന്നത്. ഞാൻ ഈ തലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ രണ്ടാലമൂട് വാർഡിൻ്റെ മെമ്പറാണ്. ഈ വാർഡിൻ്റെ മെമ്പറാകുമ്പോൾ എന്നെ വോട്ട് തന്ന് ജനപ്രതിനിധിയാക്കിയ അവർക്ക് വേണ്ടി നമുക്ക് നമ്മളെന്തിനാണ് ജനപ്രതിനിധിയാക്കുന്നത്, നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ജീവൻ ഈ റോഡിൽ പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകരുടെ സഹവാടികളുടെ ജീവൻ പോകുന്നതിൽ നമുക്കത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ഇവിടെ ഒരു അവസരം ഈ റോഡിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കെ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ സമര പരിപാടികൾ കുന്നിക്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി ബാഹുലയൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അടക്കം വലിയ ജനപിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.